അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി ുംസൂലി അമ്മാ അജീൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തക്കുവ എന്നുള്ളത് സഹോദരങ്ങളെ ആ തെക്കുവ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും സംഭവിക്കാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചുമാണ് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി എന്നെ നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് വതി അള്ളാഹു വൻഹു തെക്കുവയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞത് ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും അൽ മുത്തൂൻ ആരാണ് മുത്തഖീങ്ങൾ എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന കഠിനമായ പ്രയാസകരമായ ശിക്ഷകളെയും പരീക്ഷണങ്ങളെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ എന്ന്

ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ജീവിത ഘട്ടത്തിലും അള്ളാഹുവിനെ മാത്രം അനുസരിക്കപ്പെടുകയും അള്ളാഹുസ്ബഹാനഹത്ത ആരയെ വിസ്മരിക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു സ്ബഹാനഹത്ത് ആരയെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അവനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അള്ളാഹു സ്ബഹാനഹുവത്ത ആല നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തെക്കുവ കൊണ്ട് ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ സഹാബി അബൂഹുറതി അള്ളാഹു നഹുവിനോട് ഒരാൾ തെക്കുവയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ വിശദീകരണം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എപ്പോഴെങ്കിലും താങ്കൾ മുള്ളുകൾ നിറഞ്ഞ പ്രയാസകരമായ ഒരിക്കലും വഴി നടക്കാൻ കഴിയാത്ത രൂപത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് തന്നോട് ചോദ്യങ്ങൾ ചോദിച്ച ആ മനുഷ്യനോട് അബൂഹികൻഖു തിരിച്ചു ചോദിക്കുകയാണ് ആ രൂപത്തിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ തിരിച്ചു അബൂഹു അപ്പോൾ നീ എന്താണ് ചെയ്യുക ഞാൻ കാണുകയാണ് എങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും അതല്ലെങ്കിൽ ആ മുള്ളുകളെയും ഉപദ്രവകരമായ വസ്തുക്കളെയും ആ വഴിയിൽ നിന്ന് എടുത്തു മാറ്റും ഇനി അതുമല്ല എങ്കിലോ ആ വഴിയിലൂടെയുള്ള യാത്രകൾ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരുകയും ചെയ്യും അപ്പോൾ മഹാനായ അബോഹറാ റിയാഹ് വൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് തെക്കുവ സൂക്ഷ്മത എന്ന് പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ കൂട്ടുകെട്ടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കാര്യമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള മോശമായ നികൃഷ്ടമായ പാപങ്ങൾക്ക് കാരണമായി തീരുന്ന മാർഗങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ചുറ്റുഭാഗങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മതയിലൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് തെക്കുവ എന്ന് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല സഹോദരങ്ങളെ ഒരു വിശ്വാസിയായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും സൂക്ഷ്മത കൈവരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് ഗുണത്തെക്കുറിച്ച് അള്ളാഹുസ്ബുല ഈയൊരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അന്ന അഹ്ലൽ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ആ നാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിലുള്ള സൂക്ഷ്മത അഥവാ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹുസ് ബെഹാനഹുഅല അവർക്ക് നൽകുമായിരുന്നു എന്നും അള്ളാഹുസ്ബഹാനഅല ഈയൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നാം ജീവിക്കുന്ന നാം നടന്നുകൊണ്ടിരിക്കുന്ന നാം പെരുമാറിക്കൊണ്ടിരിക്കുന്ന നാം സുഹൃത്തുക്കളായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് മോശമായ അനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സ്വഭാവങ്ങളെയും നമ്മുടെ പെരുമാറ്റങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഇല്ലെങ്കിൽ അത് വളരെ വലിയ പ്രയാസകരമായി തോന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലാലക്കും തത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ വിശുദ്ധ ഖുർആാനിൽ എത്രയോ ആയത്തുകളിലൂടെ എത്രയോ പ്രവാചക വചനങ്ങളിലൂടെ ഈ തക്കവയെ ഈ സൂക്ഷ്മതയെ അള്ളാഹു ഉസ്ബാനഹു വാലയുടെ വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായിട്ടാണ് മാനവരാശിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ തക്കവയെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ രംഗങ്ങളിലും ജീവിതത്തിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു ഉസ്ബാനഹു വാല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദന്യരായ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും റബ്ബെ നീ മഹ്റൂറും മഹബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേം അവരുടെ അധ്വാനങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള പരലോക വിജയവും സ്വർഗീയമായ അനുഭൂതികളിലേക്കുള്ള പ്രവേശനവും നീ സമ്മാനമായി നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികളായ ആളുകൾ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ നീ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെയും ഞങ്ങളെയും ജന്നാത്ത് അൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് മാനസികമായ സംഘർഷങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നീ ആശ്വാസവും സമാധാനവും ആ കടങ്ങൾ പെട്ടെന്ന് വീട്ടിക്കിട്ടാനുള്ള നന്മയുള്ള മാർഗങ്ങളും അവരുടെ മുമ്പിൽ തുറന്നുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒ